ഹലോ ഫ്രണ്ട്സ്, നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു സ്മിറ്റൻ്റെ റിവ്യൂ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. റിവ്യൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാനിത് ഫസ്റ്റ് ടൈമാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാതെ വിചാരിച്ചു. അപ്പം ഇതാണ് കേട്ടോ നമ്മളെ ബോക്സ്. അപ്പം ഞാനിത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമുക്കിതിലുള്ള ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിതിൻ്റെ ട്രയൽ പോയിന്റ്സ് വെച്ചിട്ട് മാത്രമാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അല്ലാണ്ട് സീറോ പോയിന്റ്സ് വെച്ചിട്ട് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അതിൽ സീറോ പോയിന്റ്സ് വെച്ചിട്ട് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ മുന്നേ ഞാൻ നോക്കിയ സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ. എന്തോ ചെറിയ പാക്കൊക്കെ ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഈ ഒട്ടിക്കുന്ന സ്റ്റിക്കറായിട്ടും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അന്നപ്പം ഞാനിങ്ങനെ കാട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ഓക്കെ വേണ്ടാന്ന് വിചാരിച്ച് ഞാനത് വാങ്ങിച്ചില്ല. പിന്നെ വിചാരിച്ചു എന്തായാലും വാങ്ങിക്കാം, എനിക്ക് എന്താണെന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒന്ന് എനിക്ക് ട്രയൽ നോക്കാനുള്ള പ്രൊഡക്റ്റ്സ് ഉണ്ടാവില്ല, അപ്പോൾ ഞാൻ അത് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. അപ്പം നിങ്ങൾക്ക് സീറോ പോയിൻറ്സ് ഇപ്പോഴും കിട്ടുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ആരെങ്കിലും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയട്ടോ. ഞാനത് നോക്കിയിട്ട് കണ്ടില്ല, കുറച്ച് സമയം നോക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ കാണാഞ്ഞപ്പോൾ ഞാൻ ഇട്ട് ട്രയൽ പോയിൻറ്സ് വെച്ചിട്ട് തന്നെ വാങ്ങിച്ചു. അപ്പം നമുക്കിത് നല്ലൊരു ഇങ്ങനെ നല്ല പാക്കേജിങ്ങിലാണ് കേട്ടോ വരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ നൈക്കി എന്നും പർപ്പിൾ നിന്നൊക്കെ വാങ്ങിക്കുമല്ലോ ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണല്ലോ. അപ്പം അവരും ഇതുപോലെ നല്ലൊരു പാക്കേജിങ്ങിലാണുള്ളത് തരാം. അപ്പോൾ അതെനിക്ക് ആ പാക്കേജിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ എത്ര പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിലും ഇവൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ വരെ അവരുടെ പാക്കേജിങ് എനിക്ക് ഭയങ്കര നല്ലൊരു സേഫായിട്ട് അവർ എത്തിക്കണമെന്ന് വിചാരിക്കുന്നവർ എനിക്ക് തോന്നലുണ്ട്. പിന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇവരെന്തെങ്കിലും പെർഫ്യൂം എന്ത് യൂസ് ചെയ്യണമെന്ന് അറിയില്ല. ഇതിൻ്റെ സ്മെല്ല് ഇതിലുള്ള പ്രൊഡക്റ്റിൻ്റെ സ്മെല്ലാണോന്ന് അറിയില്ല. അപ്പം ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്ട്സ്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. എനിക്ക് ഞാനത് 5 പ്രൊഡക്റ്റാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 4 ട്രയൽ പോയിൻ്റ്സ് ആണല്ലോ ഉണ്ടാവുക. അപ്പം ഞാൻ വിചാരിച്ചു ഒരു പോയിൻ്റുള്ള ഓരോന്ന് 4 എണ്ണം വാങ്ങിക്കുക, അതാകുമ്പോൾ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ നോക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷെ നോക്കുമ്പം എനിക്ക് ഒരു സാധനം കണ്ടപ്പോൾ എനിക്കത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളൊരു ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു മതി 2 ട്രയൽ പോയിൻസിന് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വാങ്ങിച്ചതാണ്. നമുക്കൊരു അടിപൊളി പൗച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്രീ ആയിട്ടും. ഇതാണ് അവർ ഗിഫ്റ്റ് പാക്ക്, ഞാൻ അതിലിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്യാറുണ്ടോ നമുക്ക് ഈ ഗിഫ്റ്റ് എന്ന് കാണുന്ന സമയത്ത്, അതായത് നമ്മൾ പൈസ കൊടുത്ത് വേറെ സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിലും അവർ എക്സ്ട്രാ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് വരുമ്പം അത് അൺബോക്സ് ചെയ്ത് കാണാനൊരു നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഞാനത് എന്തായിരിക്കും എനിക്ക് കിട്ടാമെന്ന്. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടം, നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു മേക്കപ്പ് പൗച്ചാണ് തോന്നുന്നു. ഇപ്പോൾ എൻ്റെ മേക്കപ്പ് പൗച്ച് സത്യം പറഞ്ഞാൽ കേടായിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ വാങ്ങിക്കണം വാങ്ങിക്കണം, ഞാൻ എപ്പോഴും നൈക്കയിലൊക്കെ ഇങ്ങനെ നോക്കും. ഇതിൻ്റെ മുന്നേ എനിക്ക് ഒരു ഫസ്റ്റ് ഞാൻ നൈക്കേന്ന് ഓർഡർ ചെയ്ത സമയത്ത് ഒരു വലിയ മേക്കപ്പ് പൗച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു ഗോൾഡൻ ഒരു ഗ്ലിറ്ററിങ് ഷെയ്ഡൊക്കെ ആയിട്ട്. അപ്പോൾ അന്നാണ് എനിക്ക് ആകെ മേക്കപ്പ് പൗച്ച് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രൊഡക്ട്സ് വാങ്ങിക്കുമ്പോൾ അത് കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇതെനിക്ക് എൻ്റെ മനസ്സറിഞ്ഞുകൊണ്ടാണ് എനിക്ക് സ്മിത്തിന് ഇത് ഗിഫ്റ്റ് ആയിട്ട് തോന്നുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാനുള്ളതേ. അപ്പം അത് തന്നെയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഒരു പൗച്ചാണ്, അത് ഓൾമോസ്റ്റ് കേടായിട്ടുണ്ട്. ഞാൻ കുറേ ആയിട്ടോ യൂസ് ചെയ്യുന്നു, കുറേ കാലമായിട്ട് ആ ഒരു ചെറിയ പൗച്ച് തന്നെയാണ് എൻ്റെ അടുത്തുള്ളത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എന്താ ഈ ഒരു പൗച്ചാണ് ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഞാനിങ്ങനെ കുത്തി നിറച്ചിട്ടതാണ് കേട്ടോ, കുത്തി നിറച്ചിട്ടതാണ് എല്ലാ സാധനങ്ങളും. പക്ഷേ ഞാനത് വേറെ ഒന്ന് വാങ്ങിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു നമുക്കിങ്ങനെ ക്യാരി ചെയ്ത് ഈസി ആയിട്ട് ക്യാരി ചെയ്ത് പോകാനും. നമുക്ക് ബാഗിൽ ചെറിയ ബാഗാണെങ്കിലും ഏത് ബാഗിലും കൊള്ളുന്ന ടൈപ്പേ കണ്ടോ. എനിക്ക് അതേപോലെ തന്നെ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു ഗിഫ്റ്റ് എനിക്ക് സ്മിത്തൻ തന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഇന്നും കൂടെ ഇങ്ങനെ സ്മിത്തനടുത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയുള്ളൂ വേറെ എന്തെങ്കിലും വാങ്ങിച്ചാലോ വാങ്ങിച്ചാലോ. ഐ എം ഇംപ്രസ്ഡ്. ട്രയലായിട്ട് പ്രൊഡക്ട്സ് ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ഇനി വാങ്ങിക്കണം എന്ന് എനിക്കിപ്പോൾ ഭയങ്കര ആഗ്രഹിട്ടുണ്ട്. പിന്നെ നമുക്കിങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് തരുന്ന സമയത്ത് നമുക്ക് അവരുടെ ഒരു വിശ്വാസം കൂടിയല്ലേ വരിക, ഇത്രയും നല്ലൊരു പ്രൊഡക്ട്സൊക്കെ നമുക്ക് തരുന്നുണ്ടല്ലോ. അതാണ് എനിക്ക് നൈക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു നമ്മൾ ആപ്പ് ഉണ്ടാവില്ല നമുക്ക് ബ്യൂട്ടി പ്രൊഡക്ട്സ് വാങ്ങിക്കുന്ന. നൈക്ക് എനിക്ക് ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. അവരിപ്പം ഒരു ഡേറ്റ് പറയുകയാണെങ്കിൽ ആ ഡേറ്റിന് തന്നെ നമുക്ക് ഡെലിവറി ചെയ്യും. ഇതെനിക്ക് മുന്നേ കിട്ടി കേട്ടോ, എനിക്ക് നാളെ കിട്ടുമെന്നാണ് ഇതിൽ കാണിച്ചിട്ടുണ്ടേ, അത് ഓർഡർ ചെയ്യുന്ന സമയത്ത് പറയുമല്ലോ. അപ്പം പക്ഷേ എനിക്ക് തലേന്ന് കിട്ടി. അങ്ങനെയൊക്കെ നമുക്ക് വേഗം പ്രൊഡക്ട്സ് എത്തിച്ചു തരികയാണെങ്കിൽ നമുക്ക് അവരുടെ ഒരു വിശ്വാസം കൂടുമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു ആപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അതിൽ കുറേ നമുക്ക് ബ്യൂട്ടി പ്രൊഡക്ട്സൊക്കെ വാങ്ങിക്കാൻ ഉണ്ടല്ലോ,
അപ്പോൾ ഞാനതുവരെ അതൊന്നും വാങ്ങിച്ച് നോക്കിയിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഇനിയിപ്പോൾ വാങ്ങിക്കാൻ ട്രൈ ചെയ്യാൻ പ്രൊഡക്റ്റ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ സ്മിറ്റണും കൂടെ കൺസിഡർ ചെയ്യും കേട്ടോ. ഇതുവരെ ഞാൻ ഒന്നിക്കൽ ഞാൻ നൈക്ക് നോക്കും, പർപ്പിൾ നോക്കും, ആമസോൺ നോക്കും, ഫ്ലിപ്കാർട്ട് നോക്കും. എന്തായാലും ഈ ഒരു കറക്റ്റ് ഒരു ഇന്ന ടൈമിന് വേണ്ട പ്രൊഡക്റ്റ് ആണെങ്കിൽ ഞാൻ കൂടുതൽ കൺസിഡർ ചെയ്യുക ആമസോൺ, അതുപോലെ തന്നെ നൈക്കാണ്. ഇനിയിപ്പം സ്മിറ്റൺ. ഇതിൽ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് ഇതാ ഒരു ടീ ട്രീ പ്യൂരിഫൈഡ് ടോണറാണ് വിത്ത് നിയാസിനമൈഡ് ആൻഡ് ഹയലറോണിക് ആസിഡും. അപ്പം ഇതിൻ്റെ ഒരു ടോണർ ഞാൻ വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഇതിൽ ട്രയൽ പോയിൻറ്റ്സ് നോക്കുമ്പോൾ ടോണർ വേറെ മാറി വന്നിട്ടൊന്നുമില്ലല്ലോ. ചിലവരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തതല്ലാണ്ട് മാറിയിട്ടൊക്കെ വരുന്നുണ്ട്. ഇല്ല കേട്ടോ, എനിക്ക് ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ തന്നെയാണ് വന്നത്. അതുപോലെ ഒരു ടോണർ എനിക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. ഓർഡർ ചെയ്തത് ഇതാ ഈ ഒരു 5 പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നല്ലോണം ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളത് ഈ ഒരു ഡോട്ട് ആൻഡ് കീൻ്റെ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ഇവരത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് യൂസ് ചെയ്ത് നോക്കണമെന്ന്, ചില സാധനങ്ങളുണ്ടാവുമല്ലോ നമുക്ക് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ യൂസ് ചെയ്ത് നോക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ളത്. പാക്കേജിങ് ഒന്നും കോംപ്രമൈസ് ചെയ്യുന്നില്ല കേട്ടോ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള, നിങ്ങൾ കാണുന്നുണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പാക്കേജിങ് ആണ് കേട്ടോ. എനിക്ക് ഇവരെ ഈ ഒരു പാക്കേജിങ്ങിൻ്റെ ഇതിൻ്റെ മൂടിയൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഡോളിൻ്റെ ഒക്കെ പോലെ ഇല്ലേ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളതാണ്. ഈ ചെറുതാണ് കേട്ടോ, പക്ഷെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കണ്ട, അവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഭയങ്കര ഓപ്പൺ ചെയ്യാൻ, ഓക്കെ ഓപ്പൺ ആയി, ഇങ്ങനെ കണ്ടോ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഒരു അടപ്പുണ്ട്, ഒരു കുട്ടി അടപ്പുണ്ട് കേട്ടോ. ആ ഒരു അടപ്പ് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പം ഇതാ ഒരു പ്രൊഡക്റ്റ്. എന്തോ ഓറഞ്ചിൻ്റെ സ്മെല്ലാണ്, എന്തോ നല്ല പരിചയമുള്ളൊരു സ്മെല്ലാണ് കേട്ടോ. വൈറ്റമിൻ സി സൂപ്പർ ബ്രൈറ്റനിങ് മോയ്സ്ചറൈസർ ഡോട്ട് ആൻഡ് കീ സ്കിൻ കെയർ ആണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ റിവ്യൂ എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. എനിക്കത് ഇപ്പം ഞാൻ ഓൾറെഡി മേക്കപ്പ് ഇട്ടിരിക്കുന്നത് കൊണ്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്രത്തോളം നല്ലതാണെന്നുള്ളതും നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പം ഞാനിത് എന്തായാലും യൂസ് ചെയ്തിട്ടുള്ള ആക്ച്വൽ റിവ്യൂ നിങ്ങളടുത്ത് പറയാം. അതുപോലെ തന്നെ ഇത് ഫില്ല് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇതിൻ്റെ മൂടി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ നോർമൽ മൂടി ടൈറ്റൻ ചെയ്യില്ല, അങ്ങനെയാണ് കേട്ടോ ടൈറ്റൻ ചെയ്യേണ്ടത്. ഞാനിത് കുറേ ഇരുന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അത് പ്രസ് ചെയ്യുന്നതല്ല. ഇങ്ങനെ നമുക്ക് ഈ ഒരു ഇങ്ങനെയൊക്കെ കാണുമ്പോഴേ നമുക്കിത് മനസ്സിലാവില്ല എങ്ങനെയാണ് അടക്കേണ്ടത്. ഞാൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾ കണ്ടില്ല, ഇങ്ങനെ വലിച്ചിട്ടാണ് ഓപ്പൺ ചെയ്തത്. പക്ഷേ നിങ്ങളാരും ഇത് വാങ്ങിക്കാത്തവർ ഇനി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ട് ഇത് ഓപ്പൺ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് നല്ലൊരു ക്യൂട്ട്, ഇതിനൊരു കുട്ടിയായി അടപ്പുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം, എന്നിട്ട് ഇതിങ്ങനെയൊക്കെ എന്നിട്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് ക്ലോസ് ചെയ്ത് വെക്കട്ടോ. ഇത് നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇത് 15 ഗ്രാം ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. വാങ്ങിച്ചിട്ടുള്ളത് നല്ല, അതിൽ നമുക്ക് ഓഫറിൽ കിട്ടുക. 15 ഗ്രാം ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത്. ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണ സമയത്ത് അത് വർത്ത് ആണോ അല്ലയോ. അപ്പോൾ നമുക്ക് കുറേ പൈസ കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഫ്രീ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിലും ഇതിന് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് പൈസ ഇത് നഷ്ടത്തിൽ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കൊരു മനസ്സിനൊരു സമാധാനക്കേടല്ലേ. അപ്പോൾ ഞാൻ എന്താക്കി, നമ്മൾ ഈ ഒരു ഇതേ റേഞ്ചിൽ വരുന്ന വലിയ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല, അപ്പോൾ അതുമായിട്ട് ഞാനൊന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഒന്നിൻ്റെ ആക്സലറേറ്റ് ആയിട്ടൊന്നും നമുക്ക് കിട്ടില്ല. അപ്പം നമുക്ക് ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ, ഇതിപ്പം ഞാൻ ആമസോണിലായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് ആമസോണിൽ നമുക്ക് ഇതേ സെയിംസ് ആവണം കേട്ടോ. നമുക്ക് ട്രയൽ പോയിൻറ്റ്സ് അല്ലാണ്ട് വേറെ വലിയൊരു ക്വാണ്ടിറ്റിയിൽ കിട്ടുന്ന സമയത്ത് എന്തായാലും റേറ്റ് അധികം കൊടുത്തിട്ടാണല്ലോ നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പം അങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് റേറ്റ് അധികമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ട്രയലിങ് ഒക്കെ ഭയങ്കര നമുക്ക് ലാഭമാണ്. അതുപോലെ നമുക്ക് എല്ലാ പ്രൊഡക്റ്റും കേട്ടോ, ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല, ഞാൻ വാങ്ങിച്ച എല്ലാ പ്രൊഡക്റ്റും അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു പ്രൊഡക്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ, അത് ഭയങ്കര ഞാൻ എക്സൈറ്റഡ് ആണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ക്യൂട്ട് പ്രൊഡക്റ്റ് ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല, ഇത്രയും ക്വാളിറ്റി ഇത്രയും. പിന്നെ ചോട്ടാപ്പി എന്നൊക്കെ പറഞ്ഞപ്പം ഓക്കെ ഇത് നമുക്ക് ട്രയൽ നോക്കാൻ മാത്രം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടോ. ഈ ഒരു സൈസിലുണ്ട്, അപ്പോൾ നമുക്ക് ഇതുവരെ നമ്മൾ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണെന്നൊക്കെ അറിയാനാണെങ്കിൽ, അല്ലാണ്ട് നമുക്ക് ഡെയിലി ബേസ് അങ്ങനെ വാങ്ങിക്കാനും ലാഭമാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ റേറ്റ് വൈസ് നോക്കുന്ന സമയത്ത് നമുക്കിത് ഭയങ്കര ലാഭമാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ തന്നെ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ, ഇങ്ങനത്തെ 2-3 എണ്ണമൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കിത് തീരുമ്പോൾ എടുത്തൊക്കെ യൂസ് ചെയ്യാം. പൈസ ഇല്ലാത്തവർക്ക് അങ്ങനെ ഈ ചെയ്യാം. അതിൻ്റെ ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ലാഭമാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ സ്പ്ലിറ്റ് ചെയ്തിട്ട് നോക്കിയ സമയത്ത് ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ എങ്കിലും, അതായത് ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ ഇതിൻ്റെ. ആക്ച്വലി നമുക്ക് വലിയ ക്വാണ്ടിറ്റി വാങ്ങുന്ന റേറ്റും ഇങ്ങനെ വാങ്ങുന്നതും, പക്ഷേ അഫോർഡബിൾ ആണ്. നമുക്കിപ്പം ഒരു പ്രൊഡക്റ്റിൽ 1 രൂപ വ്യത്യാസം വരികയാണെങ്കിൽ തന്നെ നമുക്കത് ലാഭമല്ലേ. അങ്ങനെ വെച്ച് നോക്കുമ്പം
നല്ല ലാഭമാണ് നമുക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് പ്രൊഡക്റ്റ്, ബയോ ഓർഗാനിക് എക്സ്ട്രാ വെർജിൻ ഒലിവ് മസാജ് ഓയിൽ. പിന്നെ നമുക്ക് തേർഡ് വൺ നോക്കാനുള്ളത് ഒരു ബോഡി മിസ്റ്റ് ആണ് കേട്ടോ. ബോഡി മിസ്റ്റിൻ്റെത് ഞാൻ ഇതുപോലെ തന്നെ ഓൺലൈനിൽ ഒന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇപ്പോഴല്ല കുറേ മുന്നേ, നൈക്കിന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ഗിഫ്റ്റൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ ഒരുപാട് പ്രൊഡക്ട്സ് ഞാനിങ്ങനെ ട്രൈ ചെയ്യേണ്ടിയിട്ടായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അന്നപ്പം ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷെ എനിക്ക് ആ ബോഡി മിസ്റ്റ് തീരെ ഇഷ്ടമില്ല. പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കും. ഇപ്പോൾ നമ്മൾ വേറൊരാൾക്ക് ഇഷ്ടമുള്ളൊരു സ്പ്രേ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കംഫർട്ടാവണമെന്നില്ല. അപ്പം എനിക്ക് ഒന്ന് വേറൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത്. ഇത് പ്ലമ്മിൻ്റെതാണ് കേട്ടോ ബോഡി മിസ്റ്റ്. വാനില വൈബ്സ് ആണ്. വാനിലേൻ്റെ സ്മെല്ല് ഒരു കാമായിട്ടുള്ളൊരു സ്മെല്ലാണല്ലോ. അപ്പം അങ്ങനെ യൂസ് ചെയ്ത് നോക്കേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പെട്ടെന്ന് അടിച്ച പാടെ എനിക്കൊരു കുത്തുന്ന സ്മെല്ല് പോലെ ഫീൽ ചെയ്തു കേട്ടോ. പക്ഷെ ഞാനിത് ട്രൈ ചെയ്യേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വാങ്ങിച്ചതിൽ നഷ്ടബോധമൊന്നുമില്ല. എനിക്ക് എന്തായാലും എങ്ങനെയാണ് എന്നുള്ളത് ഒരു ബോഡി മിസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതാകുമ്പോൾ ഒരു ട്രയൽ പാക്കാണ്. നമുക്ക് വേണ്ടെങ്കിലും കുഴപ്പമില്ല. ഇത് നമുക്ക് ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ബോട്ടിൽ വേറെ എന്തിനെങ്കിലും യൂസ് ചെയ്യാം. അപ്പം കുഴപ്പമില്ല, നമുക്ക് ട്രയൽ പോയിൻറ്റ്സ് വെച്ചിട്ട് വാങ്ങിച്ചതല്ലേ. ട്രയൽ പോയിൻറ്റ്സ് വെച്ചിട്ടല്ലേ നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്നാലും നമുക്കൊരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്യുകയും ചെയ്യാം, പിന്നെ നമുക്കിത് യൂസ്ഫുൾ ആവുകയും ചെയ്യും. പിന്നെ എന്താ, നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പം ഇതാണ് എൻ്റെ തേർഡ് പ്രൊഡക്റ്റ്. ഞാൻ പറഞ്ഞില്ല അഞ്ച് പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സ്മെല്ല് ഇങ്ങനെ വാനിലേൻ്റെ സ്മെല്ല് തന്നെയാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ വരുന്നത്. ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യുമ്പം എനിക്ക് ആ ഒരു നമ്മളെ കേക്കിൻ്റെ ഒരു സ്മെല്ലില്ലേ, ആ ഒരു സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട്. കറക്റ്റ് ആ ഒരു കേക്കിൻ്റെ സ്മെല്ല് തന്നെ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇവിടെ മിസെല്ലാർ വാട്ടറാണ്. നമ്മളെ മേക്കപ്പ് റിമൂവർ ഇല്ലേ, അപ്പം എനിക്കിത് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളൊരു പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ ഈ മിസെല്ലാർ വാട്ടർ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതൊരു ചെറിയ ബോട്ടിലാണ്. എനിക്കിത് ഓക്കെ ആണ് കേട്ടോ. കാരണം ഞാൻ ട്രൈ ചെയ്ത് നോക്കേണ്ടിയിട്ട് തന്നെ വാങ്ങിച്ചതാണ്. ഇപ്പം നമുക്ക് ഈ ഒരു സ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഇപ്പം എന്നെപ്പോലെ ഈ ട്രൈ ചെയ്യാൻ വാങ്ങിക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പം അവർക്കിത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മളിത് ഓൾറെഡി യൂസ് ചെയ്യാത്ത പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് റിവ്യൂ എന്നുള്ളത് അറിയാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഈ ചെറിയൊരു ബോട്ടിലാണ്. നമുക്കിത് വേണ്ടാന്നുണ്ടെങ്കിലും ഒക്കെ ഒഴിവാക്കുകയാണെങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു നഷ്ടബോധം തോന്നില്ല. ഞാൻ ഇതിൻ്റെ മുന്നേ ഇതുപോലെ ഞാൻ പറഞ്ഞില്ല ഒരുപാട് പ്രൊഡക്ട്സ് ഇങ്ങനെ വെറുതെ വാങ്ങിച്ചു കൂട്ടിയിരുന്നു. അപ്പം അത് നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ ഒന്നിക്കിൽ നമ്മളത് ഇങ്ങനെ മാറ്റി വെക്കും, എന്നിട്ട് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് നമ്മളതെടുത്ത് കളയേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെ വരുന്നത് വെച്ച് നോക്കുമ്പം ഇത് നമുക്ക് വളരെ നല്ലതാണ് ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് എൻ്റെ പേഴ്സണൽ റിവ്യൂ എന്ന് പറഞ്ഞത്, ഇത് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് ഞാനിതൊരു യൂസ് ചെയ്യാത്തത് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് അറിയണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പം ഞാനിത് ഓരോന്നായിട്ട് യൂസ് ചെയ്തിട്ട് റിവ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഫോർത്ത് പ്രൊഡക്റ്റ്. പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു ഫേസ് വാഷാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് വന്നിട്ട് ദ മാൻ കമ്പനിയാണ്. ഡീപ് ക്ലെൻസിങ് ഡീടോക്സസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. ചാർക്കോൾ പാരബിൻ ഫ്രീ ആണ്. 30 ml ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് കേട്ടോ. ഇതൊരു നല്ലൊരു അതിൽ കാണുമ്പോൾ തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് എനിക്കൊരു സ്മെല്ല് ഫീൽ ചെയ്യുന്നില്ല. അപ്പം ഇതാണ് എൻ്റെ ഒരു ഫേസ് വാഷാണ്. ഇതും ഞാൻ ട്രയലിങ്ങിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരുപാട് ഫേസ് വാഷസ് എനിക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. കാരണം ഒരു മാമാർത്തിൻ്റെ ഒരു ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് റെഗുലറായിട്ട്. അതാണ് എനിക്ക് ഉള്ളതിൽ ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഒരുപാട് ഫേസ് വാഷ് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഇതിൻ്റെ മുന്നേ കുറേ നാച്ചുറലായിട്ടുള്ളതും അല്ലാണ്ടൊക്കെ ഫേസ് വാഷ് വാങ്ങിക്കെങ്കിലും എനിക്കത് യൂസ് ചെയ്യുമ്പം ഞാൻ പറയില്ല എൻ്റെ സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ എനിക്ക് ഒരുപാട് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിയണം. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നോർമൽ ടു ഡ്രൈ സ്കിന്നാണ്. പിന്നെ പിമ്പിൾസും കാര്യങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് എനിക്കെൻ്റെ സ്കിന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഈ ഒരു ഫേസ് വാഷ് ചെയ്താൽ നമ്മളെ ഫേസിന് പറ്റുകയെന്നുള്ളത് എനിക്കിങ്ങനെ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാനുണ്ട്. ഇപ്പം മാമാരത്തിൻ്റെതാണ് ഞാനിപ്പം ഇപ്പം റെഗുലർലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട്. പിന്നെ ഓക്കെ, നമ്മൾ ട്രയലിന് വേണ്ടിയിട്ട് വാങ്ങിക്കുകയാണല്ലോ. അപ്പം നമുക്കതിൽ
എന്തൊക്കെയാണോ ട്രൈ ചെയ്ത് നോക്കാൻ ക്യൂരിയസിറ്റി തോന്നുന്നത് അപ്പം നമുക്കത് വാങ്ങിക്കാം. അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത്, ഒരു ഫേസ് വാഷ്, ചാർക്കോളിൻ്റെ ഫേസ് വാഷ് എന്ന് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ചാർക്കോളിൻ്റെതായിട്ടുള്ള പീൽ ഓഫ് മാസ്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. ചാർക്കോൾ സ്കിന്നിന് ഭയങ്കര നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അപ്പം അതിന് വേണ്ടിയിട്ട് കൂടി ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. 30 ml ക്വാണ്ടിറ്റി ആണ് വരുന്നത്. ഇതിൽ കറക്റ്റ് അങ്ങനെ സൂം ആവില്ല കേട്ടോ. ദ മാൻ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ റിവ്യൂസ് ഒന്നും എനിക്കറിയില്ല. ഞാനിത് കണ്ടു, എനിക്ക് ജസ്റ്റ് ട്രൈ ചെയ്യണം എന്ന് തോന്നി. നമുക്ക് ചില പ്രൊഡക്ട്സ് അങ്ങനെയാണല്ലോ, നമുക്ക് ട്രൈ ചെയ്യണം എന്ന് തോന്നി അങ്ങനെ നമ്മൾ വാങ്ങിക്കും. അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റാണ് ഈ ഒരു ദ മാൻ കമ്പനീൻ്റെ ഫേസ് വാഷ് എന്ന് പറയുന്നത്. യാങ് യാങ് ആൻഡ് ആർഗൺ എന്ന് പറയുന്നുണ്ട്. എനിക്കത് കൊറിയൻ മറ്റേ ചൈനീസ് മൂവിയിലുള്ള ഒരു ക്യാരക്ടേഴ്സിൻ്റെ പേരിൽ യാങ് യാങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണ് ഈ കൊറിയൻ മൂവീസ്, ചൈനീ അതുപോലെ അങ്ങനത്തെ തായ് അങ്ങനത്തെ വെറൈറ്റി, ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഫുൾ അഡിക്റ്റ് ആയിരുന്നു. ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ലാസ്റ്റ് പ്രൊഡക്റ്റ്. അപ്പോൾ ഞാൻ എല്ലാ പ്രൊഡക്റ്റും കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത്രയാണ് എനിക്ക്, ഞാൻ ട്രയൽ പോയിൻറ്റ്സ് യൂസ് ചെയ്തിട്ട്, നമ്മൾ ആ കൊടുക്കുന്ന 199 യൂസ് ചെയ്തിട്ട്, നമ്മളെ ട്രയൽ പോയിൻറ്റ്സ് യൂസ് ചെയ്തിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് ഇതാണ്. എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ് ഈ ഒരു ടോണറും അതുപോലെ തന്നെ ഈ ക്യൂട്ടായിട്ടുള്ളൊരു മേക്കപ്പ് പൗച്ചും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഓരോ കമൻസും എനിക്ക് അത്രയ്ക്കും വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഈ പ്രൊഡക്റ്റ് ഇത്രയും ഈ പ്രൊഡക്റ്റ് എന്നല്ല, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്മിറ്റിൽ നിന്ന് എന്തായാലും വിശ്വസിച്ച് വാങ്ങിക്കോളൂ കേട്ടോ. എനിക്ക് ഞാൻ എൻ്റെ ഫസ്റ്റ് ആൻഡ് ഹോണസ്റ്റ് റിവ്യൂ ആണ്, ഫസ്റ്റ് ടൈമാണ് ഞാനും വാങ്ങിക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളാരെയും വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞാനിത് ഫസ്റ്റ് ടൈം വാങ്ങിക്കുന്നതാണ്. അപ്പം ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. ഓക്കെ, ബൈ ബൈ.